ഹലോ ഓൾ, നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗിവൻ സ്ട്രിംഗ് വിത്തൗട്ട് യൂസിങ് എനി സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ആണ്. കഴിഞ്ഞ പ്രോഗ്രാം നമ്മൾ കണ്ടത് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാനാണ്. ഇനി നമുക്ക് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്നുള്ള ഹെഡർ ഫയലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് ഒരു സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യണം. സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യുന്ന ക്യാരക്ടർ അറേ ആയിട്ടാണ് സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യുന്നത്. എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു. ദെൻ നമുക്ക് ലെങ്ത് കാണാനുണ്ട്. അപ്പോൾ ലെങ്തിൻ്റെ ഇനീഷ്യൽ വാല്യൂ, സ്ട്രിംഗ് ലെങ്തിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആയിട്ട് എടുത്തു. ദെൻ ഇവിടെ നമുക്കറിയാം ഒരു ലൂപ്പ് വേണം, ലൂപ്പിംഗ് വേരിയബിൾ അപ്പോൾ വേണം. ഐ എന്ന് പറയുന്ന ഒരു ലൂപ്പിംഗ് വേരിയബിൾ ഇവിടെ യൂസ് ചെയ്തു. ദെൻ എന്ത് ചെയ്യുക, നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ സ്ട്രിംഗ് റീഡ് ചെയ്തെടുക്കുക. ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് റീഡ് ചെയ്തെടുക്കുക. ഞാൻ ഔട്ട്പുട്ട് സ്ക്രീനിൽ എൻ്റർ ദ സ്ട്രിംഗ് എന്ന് വരും. എൻ്റർ ദ സ്ട്രിംഗ് ഞാൻ എന്താ കൊടുക്കുന്നത്, ഹലോ എന്ന് പറയുന്ന സ്ട്രിംഗ് തന്നെയാണ് എൻ്റർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഹലോ. ദെൻ ഗെറ്റ്സ് എന്ന് പറയുമ്പോൾ ആ സ്ട്രിങ്ങാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ സ്ട്രിംഗ് നെയിമാണ് എ എന്ന് പറയുന്നത്. എ എന്നാണ് ഇതിൻ്റെ സ്ട്രിംഗ് നെയിം ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇനി എന്താ പറയുന്നത്, സ്ട്രിംഗ് റീഡ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യരുത്. അപ്പോൾ എന്ത് യൂസ് ചെയ്യണം, ഒരു ലൂപ്പ് യൂസ് ചെയ്യുക. അത് ആ ലൂപ്പ് ഫസ്റ്റ് എലമെൻ്റ് തൊട്ട് ലാസ്റ്റ് എലമെൻ്റ് സ്ട്രിംഗ് എൻ്റർ ചെയ്യുന്നത് /0 വരെയാണോ ചെക്ക് ചെയ്യുക. നോട്ട് ഈക്വൽ ടു /0 വരെ നമുക്ക് എന്ത് ചെയ്യുക, ഓരോ എലമെൻറ്റും 1 by 1 ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലെങ്ത് കിട്ടും. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ലൂപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. i=0, a of i എന്ന് പറയുന്ന എ ഓഫ് സീറോത്ത് പൊസിഷൻ. ഇത് എ എന്ന് പറയുന്ന സ്ട്രിങ്ങ് ഇവിടെ നോക്കിയേ /0. ഇത് 0th പൊസിഷൻ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോറ്, /0 വരുന്ന 5th പൊസിഷൻ. ഓക്കെ, a of 0 നോട്ട് ഈക്വൽ ടു /0 ആണോ ചെക്ക് ചെയ്യുക. അതായത് /0 വരുന്നത് വരെ നമുക്ക് ചെക്ക് ചെയ്യണം. a of 0 ഇപ്പോൾ ഏതാ, h എന്ന് പറയുന്ന വാല്യൂ ആണ്, നോട്ട് ഈക്വൽ ടു /0. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ലെങ്തിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ലെങ്തിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആയിട്ട് മാറി. ഇവിടെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 0 എന്ന്. ഓക്കെ, അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ആയി. ദെൻ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, ഐയുടെ വാല്യൂ 1 ആയിട്ട് മാറുന്നു. എ ഓഫ് വൺ എന്ന് പറയുന്നത് ഇവിടെ ഇ ആണ്, നോട്ട് ഈക്വൽ ടു /0. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി. ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ലെങ്തിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആയിട്ട് മാറി. ദെൻ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്തു, ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആയിട്ട് മാറി. ദെൻ a of 2 എന്ന് പറയുന്നത് ഇവിടെ എല്ലാണ്, നോട്ട് ഈക്വൽ ടു /0. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ലെങ്തിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ലെങ്ത് ഇപ്പോൾ 2 ആണ്, എല്ലിൻ്റെ വാല്യൂ ഇനി ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആയിട്ട് മാറി. ദെൻ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്തു, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് ഇപ്പോൾ 3 ആയിട്ട് മാറി. ഇവിടെ എല്ലിൻ 3rd പൊസിഷനിൽ എല്ലാണ്, നോട്ട് ഈക്വൽ ടു /0. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ലെങ്ത് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ എത്രയായി, ലെങ്തിൻ്റെ വാല്യൂ 4 ആയിട്ട് മാറി. ഓക്കെ, ദെൻ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 4 ആയിട്ട് മാറി. a of i എന്ന് പറയുന്നത് ഇവിടെ oi ആണ്, നോട്ട് ഈക്വൽ ടു /0. കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ലെങ്തിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറയുന്നു. ലെങ്തിൻ്റെ വാല്യൂ ഇപ്പോൾ 5 ആയിട്ട് മാറുന്നു. ഓക്കെ, ദെൻ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഐയുടെ വാല്യൂ ഇപ്പോൾ 5 ആയിട്ട് മാറുന്നു. a of 5 എന്ന് പറയുന്നത് /0. ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നു. ഇവിടെ നമുക്ക് നോട്ട് ഈക്വൽ ആട്ടോ ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല, ഇവിടെ വരുന്നു. ഓക്കെ, ദെൻ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ലെങ്ത് കണ്ടുപിടിച്ചാൽ അത് ഡിസ്പ്ലേ ചെയ്ത് കാണണം. ഡിസ്പ്ലേ ചെയ്ത് കാണാനുള്ള കമാൻഡ് എന്താ, പ്രിൻ്റ് എഫ്. ലെങ്ത് ഈസ് എല്ലിലെ വാല്യൂ എത്രയാ, 5 എന്നുള്ള പ്രിൻ്റ് ചെയ്യും. ലെങ്ത് ഈസ് 5 എന്നുള്ള വാല്യൂ ഈ പെർസെൻറ്റേജ് ഡിയുടെ പൊസിഷനിൽ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.